ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഞാനിന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്ന് വെച്ചാൽ എനിക്ക് 200K അതേപോലെ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസും കൂടെ ആണ്. അപ്പൊ ഞാൻ നോക്കി ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം, നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്റെ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യാം, നമുക്ക് കാണാം. നമ്മള് 1 മില്യൺ ആണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, അപ്പം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ 1 മില്യൺ അടിച്ച് നല്ലൊരു അടിപൊളി ലൈഫാവട്ടെ, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്താ പറയല്ലേ, ഗജക്കുള്ള ചെറിയൊരു ഗജക്ക് സർപ്രൈസ്ഡ് ആവുമോ? എന്താ കണ്ടിക്കണ്, കാരണം ഞാൻ ഓളെ ഓള് വന്നിട്ട് വേഗം എന്നെ പൊക്കി എന്ന് വെച്ചാല് ആ ഇതിനുള്ളിൽ നിന്ന് കണ്ട് കൺഗ്രാചുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒളിഞ്ഞ സർപ്രൈസ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു. ഞാൻ വന്നപ്പോ അവര് കാരണം ഇതിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും ഇവിടെ കിട്ടില്ല, അത് ബിസിയാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഫസ്റ്റ് പൊളിഞ്ഞി. പിന്നെ ഇവിടെ വന്നപ്പോ തന്നെ ആ ഗ്ലാസ്സിൽ കണ്ടി അങ്ങനെ നമ്മളെ സർപ്രൈസ് അങ്ങ് പാളിപ്പോയി, കാരണം അവള് കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഞങ്ങള് നമ്മളെ കൊളായിലുള്ള ജ്യൂസ് ബോക്സിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇതാ എല്ലാരും കൂടെ ഇങ്ങനെ കയറാൻ പോവാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മള് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞാൻ എൻ്റെ നേജ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇവിടെ എൻ്റെ നാടായതുകൊണ്ട് പറയില്ല, ഞാൻ എപ്പോഴും ഫ്രീ ടൈം ആകുമ്പോൾ ഇവിടെ വന്നിട്ട് ചില്ല് ഔട്ട് ചെയ്യല്. അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങളിപ്പോൾ നമ്മളെ മലപ്പുറത്തുള്ള ജ്യൂസ് ബോക്സിലാണുള്ളത്. ഒന്നും ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. എന്താ വെച്ചാൽ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു ഈ കഫേൻ്റെ. നല്ല കളർഫുൾ അല്ലേ, ഉമ്മണ്ട് ഇവിടെ മാ എന്തേ മോനെ. അമ്മ പണ്ടത്തെ ചെഫാണ് കേട്ടോ. ഫുഡ് കഴിക്കണമെങ്കിൽ ഉമ്മാനോട്ട് പോകണം. ഈ ആംബിയൻസുകൾ കണ്ടോ, എന്ത് അടിപൊളിയല്ലേ. അപ്പൊ നമ്മൾ ഈ ഈവനിങ് സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഫാമിലി ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥല. കൂടാതെ ഇതിന് വലിയൊരു പ്ലസ് പോയിന്റും കൂടെ ഉണ്ട് കേട്ടോ. നമ്മള് മലപ്പുറത്തേക്ക് കളി നിർബന്ധമാണല്ലോ, അപ്പൊ ഫുട്ബോളും കാണാനും അടിപൊളി ലൊക്കേഷൻ. അടുത്ത് ടർഫൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസ്. സത്യം പറയാലോ, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വൈബാക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ സർപ്രൈസ് പോലും നമ്മളെ സർപ്രൈസ് പറ്റപ്പെടുന്നു, കാരണം അവിടെ കണ്ടെത്തി. അപ്പം ഞാൻ അതിൻ്റെ തന്നെ എന്തെങ്കിലും അപ്പം ചെറിയ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അവിടെ പറഞ്ഞ ബില്ല് ഞാൻ കൊടുക്കണമെങ്കിൽ ഷുവർ ഇന്ന് ബില്ല് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലോഗ് എന്താ ചെയ്യാനും എനിക്കറിയില്ല, ഒരു മൂഡിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഷാനിനും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. ഇത് ഐഷഹാൻ,
എൻ്റെ പണ്ടത്തെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ ഫോട്ടോ എനിക്ക് എടുത്തില്ല, എടുക്കലില്ല, ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് പോവാ. നല്ല നല്ല വികാരമില്ലാണ്ട് എങ്ങനെ തിന്നാന്നാണ് ഇപ്പൊ നെജ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. അപ്പൊ ഇത്രയുള്ള നമ്മളൊരു വീഡിയോ ഫുഡൊക്കെ കഴിച്ചാലും ഒക്കെ സെറ്റാണ്. രാവിലെ ഇറങ്ങിയാലും റിമ നല്ല ഡയാണെന്ന് റിമൊക്കെ സ്കൂളില്ലാത്തോണ്ട് ഞാൻ ലീവാക്കി വരുന്നത് അങ്ങനെ തന്നെ ഒറ്റ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നത്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നത്.